ഹലോ നമസ്കാരം ഒരു ചെറിയൊരു കാര്യം പറയാനാണ് വന്നത് അപ്പോൾ ഇന്നലത്തെ ബിഗ് ബോസ് കണ്ടവർക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് ശരിക്കും അത് ആവശ്യമായിരുന്നോ അതോ ആവശ്യമല്ലായിരുന്നോ എന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എന്തായാലും സജന ഫിറോസ് ദമ്പതികൾ ബിഗ് ബോസിൽ നിന്നും പുറത്തായ ഒരു ന്യൂസാണ് ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ബോംബ് പൊട്ടിച്ച് പൊട്ടിച്ച് അവസാനം സജന ചേച്ചിയും ഫിറോസ് അണ്ണനും പുറത്തായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ലാലേട്ടൻ രണ്ടുപേരുടെ നിർഗന്ധലക്കിട്ടൊരു വലിയ ബോംബ് പൊട്ടിച്ചുകൊണ്ടായിരുന്നു ലാലേട്ടന്റെ ആ ഒരു നീക്കം സംഗതി ഉഷാറായി നല്ല കളറായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുക ഓരോരുത്തരുടെ വ്യക്തി ജീവിതം പേഴ്സണൽ കാര്യങ്ങൾ എനിക്കറിയാം ആ ഒരു ബോംബ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പം ഞാനത് പൊട്ടിക്കും രണ്ട് ദിവസം കഴിഞ്ഞുകൂടെ ഞാനത് പൊട്ടിക്കാൻ വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വെറും പട്ടി ഷോ കാണിക്കുക എന്നതായിരുന്നു ഫിറോസിക്കയുടെ മെയിൻ പണി എന്തായാലും ഫിറോസിക്കയും സജന ചേച്ചിയും ഇനി കുറച്ച് നാൾ വീട്ടിലിരിക്കും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ അനാവശ്യമായി ഓരോരുത്തരുടെ കാര്യത്തിൽ ഇടപെടുക അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാവരും മാസ്ക് ധരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അവരുടെ റിയൽ ക്യാരക്ടർ ഒരിക്കലും പുറത്ത് കാണിക്കുന്നില്ല ഞങ്ങൾ ഭയങ്കര ജെനുവിനാണ് ഞങ്ങളുടെ റിയൽ ക്യാരക്ടറാണ് ഞങ്ങളിപ്പോൾ പുറത്ത് കാണിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേക്ക് മയം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇച്ചായൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് എൻ്റെ പൊന്നോ എന്തൊരു മാതൃകാ ദമ്പതിമാരാണ് ലോകത്തെ എല്ലാ ദമ്പതിമാരും ദേ ഇവരെ മാതൃകയാക്കണമെന്നാണ് എൻ്റെ ആ ഒരു ഇത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കയോട് സ്നേഹമുള്ള ഇത്ത ഇത്തയോട് സ്നേഹമുള്ള ഇക്ക എന്തായാലും ഇക്കയും ഇത്തയും കൂടെ നടന്ന് ബിഗ് ബോസിലെ ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ ഒരു ഫേക്ക് മാസ്ക് ഉണ്ടല്ലോ അതങ്ങോട്ട് വലിച്ചു താഴെയിടുക എന്നതാണ് ഇവരുടെ മെയിൻ പണി പക്ഷേ ഇക്കയും ഇത്തയും പുറത്തായതിനു ശേഷമാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലാകെ ഭയങ്കര കരച്ചിൽ ഈ പെയ്ഡ് പ്രൊമോഷൻ കാണുമ്പോൾ തന്നെ നമുക്കത് പ്രത്യേകം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതാണ് ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് അയ്യോ ഇക്ക പോവല്ലേ അയ്യോ ഇത്ത പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില ഫേക്ക് ചേട്ടന്മാർ കിടന്ന് കളിക്കുന്നത് ഇക്ക ഇത്ത ഇല്ലാത്ത ബിഗ് ബോസ് ഞങ്ങൾ ഇനി കാണില്ല ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു ലാലേട്ടൻ്റെ സിനിമയോ അതിനി ഞങ്ങൾ കാണുകയില്ല ഇക്ക ഇത്ത ഇല്ലാത്ത ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമില്ലാത്ത കുരുടാൻ പോലെയാണ് എന്ന് പറഞ്ഞാണ് മറ്റ് ചിലർ വന്നിട്ടുള്ളത് എന്തായാലും ഇക്ക ഇത്തയും പോയി ഇനി ഏതെങ്കിലും ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് തിരിച്ചു വരും ആയിരിക്കും അല്ലേ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഏഷ്യാനെറ്റ് ഏത് ലെവൽ വരെ പോകുമെന്നും നമുക്ക് നന്നായിട്ടറിയാം